Hello friends, welcome back to my channel. In the number chamber, a boutique style or a designer saree, black silver grey combination on the take another. The work on the shoulder part lana main at work one like another. In the tarik spread out either flowers chay or take on a normal needle matra and a work here to use either ഈ വർക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടെ എടുത്തേക്കുന്ന പല കളർ ഷേഡിലുള്ള ത്രെഡ് ആണ് നമ്മുടെ സാരിക്ക് മാച്ച് ചെയ്യുന്ന പോലെ നമുക്ക് ത്രെഡ് യൂസ് ചെയ്യാം പിന്നെ എടുത്തേക്കുന്നത് സ്വീക്കൻസ് ആണ് ആന്റി ഗോൾഡ് കളർ ഉള്ള സ്വീക്കൻസ് ആണ് ഇവിടെ എടുത്തേക്കുന്നത് ഞാൻ ഇവിടെ ഇതേപോലെ ത്രെഡ് നോട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് നമുക്ക് എവിടെയൊക്കെ ഫ്ലവേഴ്സ് വേണം അവിടെയെല്ലാം നമ്മൾ ഇതേപോലെ സർക്കിൾ വരച്ചു കൊടുത്തിട്ടുണ്ട് ഈ സർക്കിളിന്റെ നടുക്ക് നിന്ന് നമ്മൾ നീഡിൽ കുത്തി എടുക്കുകയാണ് ചെയ്യുന്നത് ലോങ് ഫ്രഞ്ച് നോട്ട് ഇല്ല ലോങ് ഫ്രഞ്ച് നോട്ട് ചെയ്യുന്ന പോലെ ചെയ്തിട്ട് വേണം സീക്വൻസ് വെച്ച് കൊടുക്കാനായിട്ട് അപ്പോൾ ഇതേപോലെ നടുക്ക് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എന്നിട്ട് സീക്വൻസ് ഇതേപോലെ വെച്ച ശേഷം നമ്മൾ ത്രെഡ് ഒന്ന് നീഡിൽ ഇങ്ങനെ ചുറ്റി കൊടുക്കുക എന്നിട്ട് ആ സീക്വൻസ് ആ നീഡിൽ തന്നെ കോർത്തെടുക്കണം ഇതേപോലെ കോർത്തെടുക്കുക എന്നിട്ട് ഈ സർക്കിളിൻ്റെ എഡ്ജില്ലേ എഡ്ജിലേക്ക് നീഡിൽ കുത്തി ഇറക്കുകയാണ് ഇതേപോലെ കുത്തുക എന്നിട്ട് താഴേക്ക് നീഡിൽ വലിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ലോങ് ഫ്രഞ്ച് നോട്ടാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു സീക്വൻസും വന്നിട്ടുണ്ടാവും നമ്മളിപ്പോൾ നാല് ലോങ് ഫ്രഞ്ച് നോട്ടുകൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞു ഇനിയും ഇതിൻ്റെ ഇടയ്ക്കെല്ലാം ഈ രീതിയിൽ തന്നെ ലോങ് ഫ്രഞ്ച് നോട്ടുകൾ ചെയ്ത് കൊടുക്കുകയാണ് സീക്വൻസ് ഇടയ്ക്ക് വെച്ചിട്ടാണ് ലോങ് ഫ്രഞ്ച് നോട്ട് ചെയ്യുന്നത് ഈ ഒരു രീതിയിൽ നമ്മൾ പെറ്റൽ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പെറ്റലെല്ലാം ഈവൻ ആയിട്ട് വരും അല്ലെങ്കിൽ റൗണ്ട് ഷേപ്പിന് ഈവൻ ആയിട്ട് കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് ഇനി നമ്മൾ ചെറിയ ഫ്ലവേഴ്സാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത് ഫ്രഞ്ച് നോട്ടാണ് ഫ്രഞ്ച് നോട്ട് ഇതേപോലെ തന്നെ ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിനുവേണ്ടി ഇതേപോലെ സീക്വൻസ് എടുത്തിട്ട് ജസ്റ്റ് ത്രെഡ് ഇതേപോലെ ചുറ്റിയിട്ട്
ആ സീക്വൻസ് അതിൽ എടുക്കണം. എന്നിട്ട് തൊട്ടടുത്ത പോയിന്റിൽ വേണം നമ്മൾ നീഡിൽ കുത്താനായിട്ട്. നേരത്തെ നമ്മൾ ചെയ്തിരുന്നത് കുറച്ച് മാറ്റിയായിരുന്നു, അപ്പോൾ അത് ലോങ് ഫ്രഞ്ച് നോട്ടായിരുന്നു, ഇതാകുമ്പോൾ ഫ്രഞ്ച് നോട്ട്. ഇതേപോലെ 5 പെറ്റൽസ് നമ്മൾ ചെയ്തെടുക്കണം. നമ്മൾ ഈ ഫ്ലവേഴ്സിൻ്റെ ഇടയ്ക്കൊക്കെ ഓരോ ലീഫ് ചെയ്ത് കൊടുക്കുകയാണ്. ലീഫ് ചെയ്യാനായിട്ട് ലോങ് ഫ്രഞ്ച് നോട്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നല്ല ഈസിയാണ്, നമുക്ക് ഒരു ലീഫിൻ്റെ ഷേപ്പ് വരുന്ന പോലെ ഫ്രഞ്ച് നോട്ട് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് ഈ ഫ്ലവേഴ്സിൻ്റെ ഇടയ്ക്കൊക്കെ ഓരോ ഗോൾഡൻ ബീഡ്സും കൂടെ വെച്ച് കൊടുക്കാം. അപ്പം ഞാൻ ഈ വലിയ ഫ്ലവേഴ്സിൻ്റെ ഇടയ്ക്ക് മാത്രമേ ബീഡ്സ് വെച്ച് കൊടുക്കുന്നുള്ളൂ, ചെറിയ ഫ്ലവേഴ്സിൻ്റെ ഇടയ്ക്ക് വെച്ച് കൊടുക്കുന്നില്ല. നമ്മുടെ സാരിയുടെ വർക്ക് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ഇതുപോലെയാണ് വരുന്നത്. ബ്ലൗസിൻ്റെ സ്ലീവിൽ ഇതേപോലെ ഫ്ലവേഴ്സ് സ്കാറ്റർ ചെയ്താണ് വരുന്നത്. അതേപോലെ സാരിയിലാണെങ്കിൽ ഈ ഒരു പോർഷനിലായിരിക്കും ഏറ്റവും കൂടുതൽ വർക്ക് ഉണ്ടാവുക, ബാക്കിയുള്ള ഭാഗങ്ങളിൽ നമ്മളിങ്ങനെ സ്കാറ്റർ ചെയ്താണ് ഫ്ലവേഴ്സ് ചെയ്തേക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ ഫ്രം ജെയ്സിസ് ക്രിയേറ്റീവ് ഡിസൈൻസ്. താങ്ക് യു.